മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് KSRTC. റോഡുകൾക്ക് തലങ്ങും വിലങ്ങും ഓടുന്ന ആനവണ്ടി, സുരക്ഷിത യാത്ര വാഗ്ദാനം ചെയ്യുന്നതിൽ മുമ്പൻ. എങ്കിലും പ്രതിസന്ധികളുടെ നടുവിലാണ് എന്നും KSRTC സ്ഥാനം. താൽക്കാലിക ഡ്രൈവർമാരെ പിരിച്ചുവിട്ടതിന് പുറമെ ശമ്പള വിതരണം മുടങ്ങിയതിനെ തുടർന്നാണ് KSRTCയിൽ ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. ശമ്പള വിതരണം മുടങ്ങിയതിനെ തുടർന്ന് ഭരണപക്ഷത്തെ യൂണിയനുകൾ ഉൾപ്പെടെ പ്രതിഷേധത്തിലാണ്. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതിന് പിന്നാലെയാണ് KSRTCയിൽ പ്രതിസന്ധി രൂക്ഷമായത്. ഡ്രൈവർമാരില്ലാത്തതിനാൽ ഒരാഴ്ചക്കിടെ 2500 ലേറെ സർവീസുകൾ റദ്ദാക്കി. ഇതിനിടെ സെപ്റ്റംബർ മാസത്തിലെ ശമ്പളം മുടങ്ങിയതോടെ ഭരണപക്ഷ തൊഴിലാളി യൂണിയനുകൾ സമരരംഗത്തേക്ക് ഇറങ്ങി. CATയും AATUCയുമാണ് സമരം ആരംഭിച്ചിരിക്കുന്നത്. തുടർച്ചയായി ശമ്പള വിതരണം മുടങ്ങുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് CATUവിന്റെ നിലപാട്. കഴിഞ്ഞ മാസം 191 കോടി രൂപ വരുമാനം ലഭിച്ചിട്ടും ശമ്പളം കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കണമെന്നും CATU വ്യക്തമാക്കുന്നു. ശമ്പളം വിതരണം മുടങ്ങുന്നത് തുടർച്ചയാണെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. അത് യാതൊരു കാരണവശാലും തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാസം 192 കോടി രൂപ കോർപ്പറേഷൻ വരുമാനമുണ്ട്. തൊഴിലാളി പണിയെടുത്തുണ്ടാക്കി കൊണ്ടിരുന്ന പൈസയാണ്. ഓണക്കാലത്ത് അവർ പോലും എടുക്കാതെ കോർപ്പറേഷന് വേണ്ടി പണിയെടുക്കുന്ന തൊഴിലാളി സർക്കാർ സഹായം ലഭിച്ചാൽ പോലും ശമ്പളം കൃത്യമായിട്ട് കൊടുക്കില്ല എന്നുള്ള മനോഭാവം അവസാനിപ്പിച്ചാൽ മതിയാവും. ഒരു വർഷക്കാലത്തോളം സ്പെയർ പാർട്സിന്റെയും ടയറിന്റെയും ഉൾപ്പെടെ പണം നൽകാത്തത് കൊണ്ടുണ്ടായ പ്രതിസന്ധികൾ ഉൾപ്പെടെ തൊഴിലാളികൾക്ക് മേൽ കെട്ടിവെക്കാൻ ശ്രമിച്ചാൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നും CATU വ്യക്തമാക്കുന്നു. KSRTCയുടെ പ്രതിസന്ധി കഴിഞ്ഞ വർഷക്കാലം സ്പെയർ പാർട്സിന്റെയും ടയറിന്റെയും ഉൾപ്പെടെ പൈസ കൊടുക്കാതെ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന റിക്കവറി തുക അടയ്ക്കാതെ മൂടി വെച്ചിരുന്ന പ്രതിസന്ധിയെല്ലാം കൂടി പണിയെടുക്കുന്ന തൊഴിലാളിയുടെ തലയെ കെട്ടിവെക്കാൻ നോക്കി കഴിഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുന്നില്ലല്ലോ. 2 വർഷം കൊണ്ട് സർക്കാർ ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമാണ് നൽകിയത്. ആ സഹായം ഉപയോഗപ്പെടുത്തി ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണേണ്ടവര് അതൊന്നും ചെയ്യാതെ എല്ലാം തൊഴിലാളിയെ പഴിച്ചുകൊണ്ട് പോവുക, അവസാനം പണിയെടുക്കുന്ന തൊഴിലാളിക്ക് എന്ന് ശമ്പളം കൊടുക്കുന്നു പറയാൻ പോലും കഴിയാതെ വരിക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനാവാത്തത് കൊണ്ടാണ് പ്രശ്നം രംഗത്ത് വന്നിട്ടുള്ളത്. കോർപ്പറേഷന്റെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമഗ്രമായ നടപടികൾക്ക് KSRTC മാനേജ്മെന്റ് നേതൃത്വം നൽകണം. സർക്കാർ കുറെ പ്രപ്പോസൽസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഫ്ലീറ്റ് യൂട്ടിലൈസേഷൻ 92% ഉയർത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിൽ ഒരു ജാഗ്രത കാണിക്കാതെ അതിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും എന്ന് പറയുന്നത് പൈസ തനിയെ വരില്ല. അത് കോർപ്പറേഷനിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനാവശ്യമായ വിഭവ സമാഹരണത്തിന്റെ കാര്യത്തിലടക്കം അടിയന്തര ഇടപെടൽ വേണം. അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രശ്നം രംഗത്ത് വന്നിട്ടുള്ളത്. ശമ്പള വിതരണം മുടങ്ങിയതിനെ തുടർന്ന് KSRTCയിലുണ്ടായ ദുരവസ്ഥ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് AATUCയുടെയും നിലപാട്. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും AATUC ആവശ്യപ്പെടുന്നു. KSRTCയിലെ 30,000 വരുന്ന സ്ഥിര ജീവനക്കാരും 7,000 വരുന്ന താൽക്കാലിക ജീവനക്കാർക്കും കഴിഞ്ഞ മാസം കൊടുത്ത ശമ്പളം പിറ്റേ മാസം 8-ാം തീയതി ആയിട്ടും കൊടുക്കാൻ കഴിയാത്ത ദുരവസ്ഥ ഒരു ഘട്ടത്തിലും ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് തൊഴിലാളി പക്ഷത്ത് ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് തൊഴിലെടുത്തവനോടുള്ള കൂലിക്ക് വേണ്ടി അവർ സമരം ചെയ്യേണ്ടി വരുന്നത്. അതിലേറെ അപമാനകരമായ ഒരു സാഹചര്യം മറ്റൊന്നില്ല. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണം. 16 കോടി രൂപ KSRTCക്ക് കൊടുത്തത് കൊണ്ട് സായുജ്യമടഞ്ഞിരിക്കുകയല്ല ഗതാഗത വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് കാണേണ്ടത്. പ്രശ്നം വളരെ സങ്കീർണമാണ്, ഗുരുതരമാണ്. പണിയെടുത്ത തൊഴിലാളിയുടെ കൂലി മാറ്റിവെച്ചാലും കുഴപ്പമില്ല, മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വരുമാനത്തിൽ നിന്ന് തുക കണ്ടെത്തുന്നതിന് മാനേജ്മെന്റിന് യാതൊരു മടിയും കാണിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ട് അടിയന്തരമായി ശമ്പളം വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. KSRTC പുനരുദ്ധാരണത്തിന്റെ മറപിടിച്ചുകൊണ്ട് കഴിഞ്ഞ 3 വർഷക്കാലമായി നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളുടെ എല്ലാ ദുരന്തങ്ങളും പേറിയ തൊഴിലാളി വിഭാഗമാണ് ഇന്ന് KSRTCയിൽ ഉള്ളത്. ഇതിൽ കൂടുതൽ അനുഭവിക്കാൻ മറ്റൊന്നുമില്ല. 3 വർഷക്കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ പരിഷ്കരണത്തിന്റെ ഭാഗമായി അനുഭവിച്ച തൊഴിലാളിക്ക് പണിയെടുത്തതിന്റെ കൂലി പോലും കൊടുക്കില്ല എന്നുള്ള നിലപാടാണ് ഈ മാനേജ്മെന്റ് സ്വീകരിക്കുന്നതെങ്കിൽ ആ മാനേജ്മെന്റിനെ അതേ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ ഗവൺമെന്റ് കൂട്ടുനിൽക്കരുത് എന്നാണ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസിന്റെ അഭ്യർത്ഥന. പ്രതിസന്ധികൾ പരിഹരിച്ച് ശമ്പള വിതരണം തുടരുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്നും യൂണിയൻ നേതാക്കൾ അറിയിച്ചു.